Hi friends, welcome to our channel. I am going to show you gathered kurti cutting and stitching. I am going to show you the measurement. Now, I am going to use rayon fabric. I am going to use 2 meter rayon fabric. Now, I am going to cut the paper pattern. అప్పుడు మీకు ఒకనేంగి బ్రౌన్ పేపర్ ఎడక లేక న్యూస్ పేపర్ വെచిటం చేయం నేను ఇక్కడ న్యూస్ పేపర్ ആണ് ఎడిట్ట్ట్ట్ల్లది అప్పుడు మనం ఆదిం పేపర్ రెండాకి మడక నిట్ మనకు మనడ ఎత్రయానో యోక్ లెంగ్త్ వేండది అది మనం ఇక్కడ మార్క్ చేయా నేను ఇప్పు ఇక్కడ ఎడుకున్నది మీకు 13 ആണ് వేండది దానిోడు కూడి 1/2 ఇంచ్ కూటి ఇక్కడ మార్క్ చేదుడక అప్పుడు 14 ఎడక అప్పుడు మనం ఇక్కడ మార్క్ చేదు. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബസ്റ്റിന്റെ അളവ് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിന്റെ അളവ് നമുക്ക് എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 38 ആണ് എടുത്തിട്ടുള്ളത്. അതിന്റെ നല്ലൊരു ഭാഗമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഈ ഒരു ടേപ്പിനെ കറക്റ്റ് നമുക്ക് എത്രയാണോ മെഷർമെന്റ് വേണ്ടത് അതിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക ടോട്ടലി 4 ഫോൾഡ് ഉണ്ടായിരിക്കണം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു ബെൻഡ് ആണ് നമുക്ക് വേണ്ട മെഷർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതില് വേണ്ടത് 9 and half ആണ് കിട്ടേണ്ടത് അപ്പോൾ ഇവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതാണ് അപ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ നാലൊരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അത് ഇവിടെ ടോപ്പിൽ മാർക്ക് ചെയ്തു വെക്കണം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നെക്ക് വിഡ്ത് ആണ് നെക്ക് വിഡ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാ പിന്നെ നമ്മുടെ ഷോൾഡർ ആണ് ഷോൾഡർ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനോട് കൂടി ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്യണം അതായത് നമുക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്യുന്നത് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തു കഴിയുമ്പോൾ ഒരു 1/4 പോകും അതേമാതിരി നമ്മൾ നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോഴായാലും ഒരു 1/4 പോകും അപ്പോൾ ടോട്ടലി 1/2 ഇഞ്ച് നമുക്ക് അവിടുന്ന് പോകും അപ്പോൾ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ വേണ്ടത്ര കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് നമ്മളിവിടെ മാർക്ക് ചെയ്തു പിന്നെ നമുക്ക് ആം ഹോൾ ആണ് നമുക്ക് ആം ഹോളിൽ എത്രയാണോ വേണ്ടത് അതിനോട് കൂടിയും 1/2 ഇഞ്ച് ആഡ് ചെയ്യണം എനിക്ക് 6/2 ആണ് വേണ്ടത് അതിനോട് കൂടി 1/2 ഇഞ്ച് ആഡ് ചെയ്യുമ്പം 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നോക്കിക്കോളൂ ഇനി നമുക്കിതൊന്ന് ഈ ഒരു ടോപ്പ് പോർഷനിൽ നമുക്കൊരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഈ ഒരു നെക്കിൻ്റെ എൻഡെന്ന് ഈ ഒരു മാർക്കിങ്ങിലേക്ക് ഒന്ന് സ്ലോപ്പായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം
അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റ് നമുക്ക് 38 ആണ്. 38 നല്ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 9.5 കിട്ടും. ആ 9.5 കൂടി നമുക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടലി നമുക്ക് 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ആം ഹോളിന് ഒരു ഷേപ്പ് കൊടുക്കണം. അപ്പോൾ മുതിർന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 1 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആം ഹോളിൻ്റെ ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വേസ്റ്റ് വെടുത്ത് മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് നമ്മളുടെ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചില്ലേ, യോക്ക് ലെങ്ത്. ആ യോക്ക് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഇനി നമ്മൾ വേസ്റ്റ് വെടുത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നോർമലി നമുക്ക് ചെസ്റ്റിൻ്റെ അത്ര നമുക്ക് എന്തായാലും വേസ്റ്റ് വരില്ല. അപ്പം നമുക്ക് മെഷർമെൻ്റ് എടുക്കാം. മെഷർമെൻ്റ് എടുത്തിട്ട് അപ്പോൾ എനിക്ക് വേണ്ടത് 36 ആണ്. 36 നല്ലൊരു ഭാഗം കാണാം. അപ്പം നമുക്കിവിടെ 9 കിട്ടി. അതിനോടുകൂടി 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പർ പാറ്റേൺ. നമ്മൾ ഇതിനകത്ത് നെക്ക് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പാറ്റേൺ നമുക്ക് എത്രയാണോ വേണ്ടത് കറക്റ്റാക്കി മടക്കി വെച്ചാൽ മതി. ഒരു ഇപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് കറക്റ്റാക്കി തുണി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പാറ്റേൺ വെച്ച് വരച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം പീസാണ്, അതായത് സ്കേർട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനോടുകൂടി നമ്മൾ 2 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ ആ തുണീൻ്റെ വെടുത്ത് അത് മൊത്തം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത്രയും ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഈ ഒരു കുർത്തിക്ക് ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. കോട്ടൻ്റെ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് കൈക്കെല്ലാം നമുക്ക് വേണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത്, നമ്മളിപ്പോൾ ടോട്ടലി നമ്മൾ എടുത്തിട്ടുള്ളത് 29 ആണ്, അതിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ യോക്ക് പാറ്റേണിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച പാറ്റേൺ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് നെക്ക് ഞാൻ ചെയ്യുന്നത് ക്യാൻവാസ് വെച്ചിട്ടാണ്. നമുക്ക് നോർമലി കട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് നോർമലി കട്ട് ചെയ്യുമ്പം ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടാണ്, പേപ്പർ ക്യാൻവാസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് നെക്ക് വേണ്ടത്, നെക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പേപ്പർ ക്യാൻവാസാണ്. അപ്പോൾ നമുക്ക് നെക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിനോടുകൂടി ഒരു 1.5 ഇഞ്ച് നമുക്ക് കൂട്ടിക്കൊടുക്കാം. നമുക്ക് വേണ്ടത് നെക്ക് വെടുത്താണ്, അതിനോടുകൂടി ഒരു 1.5 ഇഞ്ച് കൂട്ടിക്കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ കൂട്ടിയെടുത്തു. ഇങ്ങനെ ഒരു നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ നോർമൽ നെക്കാണ് എടുക്കുന്നത്, റൗണ്ട് നെക്കാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം, കണ്ടോ? ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പാറ്റേൺ നമുക്ക് ജസ്റ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ്. അപ്പം ഞാൻ സ്ലീവിനെ നമുക്ക് ഇതേമാതിരി പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പേപ്പർ രണ്ടാക്കി മടക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനോടുകൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. പിന്നെ നമുക്ക് എത്രയാണോ വിഡ്ത് വേണ്ടത്, നമ്മുടെ സ്ലീവ് വിഡ്ത് വേണ്ടത്, അതിൻ്റെ പകുതിയാണ് നമ്മൾ മൊത്തം എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ആ പകുതിയോട് കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. പിന്നെ നമുക്ക് ആം ഹോൾ വിഡ്ത്താണ്. നമ്മൾ എത്രയാണോ ആം ഹോൾ എടുത്തത് ആ ഒരു ആം ഹോളിനോട് കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 6.5 ആണ്. 6.5 കൂടി 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ആം ഹോൾ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്, സ്ലീവ് പാറ്റേൺ ആണ്. ആദ്യം നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും, പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആം ഹോൾ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് പാറ്റേൺ കട്ട് ചെയ്തില്ലേ, ആ പാറ്റേൺ കട്ട് ചെയ്തതിൽ നിന്ന് ഈ ഒരു പോർഷൻ കണ്ടോ, എൽ എന്ന് പറയുന്ന ഷേപ്പ്, ഈ ഒരു ഷേപ്പ് നമുക്ക് ഈ താഴെയുള്ള ഭാഗം എത്രയാണെന്ന് മെഷർ ചെയ്യാം. അപ്പം നമുക്ക് വരുന്നത് 4 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പം നോർമലി നമുക്ക് ഒരു 3.5 ഒക്കെ എടുത്താൽ മതി, 3.5 എന്നുള്ളത് എടുത്താൽ മതി. അപ്പം ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ 3.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടില്ലേ, സ്ലീവ് എടുത്ത്
ആ മാർക്ക് ചെയ്തതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. ഇപ്പം നമ്മൾ ആം ഹോൾ ബാലൻസ് എടുത്തില്ലേ, ആ ബാലൻസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആം ഹോൾ വിഡ്ത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു കർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് പെർഫെക്ഷൻ വരിക. അപ്പം നമ്മൾ ജസ്റ്റ് വരച്ചു കൊടുത്തു. അപ്പം ഞാൻ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് തുണിയിൽ സ്ലീവ് കട്ട് ചെയ്തെടുത്തതാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ് മാത്രമാണ് ചെയ്യുന്നത്, കാരണം ഇത് ഒരുപാട് ലെങ്ത്തി ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ Part-2 ആയിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.